എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ പൊളിറ്റിക്സിലെ അഞ്ചാമത്തെ അധ്യായമായിരിക്കുന്ന ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അഞ്ചാമത്തെ അധ്യായത്തിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ അതേപോലെ തന്നെ ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസുകൾ ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഞ്ചാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാർലമെന്റിലെ സ്ഥിരം സഭ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റിലെ സ്ഥിരം സഭയാണ് രാജ്യസഭയാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷമാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗബലം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 ആണ് അതിന്റെ ആൻസറായിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നാലാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പാർലമെന്റിലെ ഏത് സഭക്കാണ് ധനബിൽ ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള അധികാരമുള്ളത് എന്ന്. അപ്പോൾ ആ ഒരു അധികാരം എന്ന് പറയുന്നത് ലോകസഭക്കാണ് ഉള്ളത്. അപ്പോൾ ആൻസറായിട്ട് ലോകസഭ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ രാജ്യസഭയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ കേന്ദ്ര പാർലമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. അപ്പോൾ രാജ്യസഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ അധികാരമാണ് സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ രാജ്യസഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ലോകസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ ലോകസഭയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് ധനബില്ലുകളുടെ മേൽനോട്ടം നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ധനബില്ലുകൾ അവതരിപ്പിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി ചെയ്യാനോ ഉള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അതേപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തമുള്ളത് ലോകസഭയോട് ആയിരിക്കും, രാജ്യസഭയോടല്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ലോകസഭയുടെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ധനബില്ലുകളുടെ മേലുള്ള നിയന്ത്രണം ആണ്. അതേപോലെ തന്നെ ധനബില്ലുകൾ അവതരിപ്പിക്കാനും തള്ളിക്കളയാനോ അതേപോലെ തന്നെ ഭേദഗതി ചെയ്യാനോ ഉള്ള അധികാരം രാജ്യസഭയ്ക്ക് ഒരിക്കലും ഇല്ല എന്നാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുന്നത് എന്ന്. അപ്പോൾ ഹൗ ഡസ് ദി പാർലമെന്റ് മേക്ക് ലോസ്. അപ്പോൾ എങ്ങനെയാണ് പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്, അതിന്റെ ആ ഒരു ഘട്ടങ്ങൾ കാര്യങ്ങൾ ഒന്നാം വായന രണ്ടാം വായന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വർഷം ഏതാണ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന് ആൻസർ ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിയമനിർമ്മാണം നടത്തുക എന്നതാണ് നിയമസഭയുടെ അടിസ്ഥാന ധർമ്മം. ഒരു ബില്ല് ഇരു സഭകളിലും പാസ്സായതിനു ശേഷം പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നതോടെ ആ ബില്ല് നിയമമായി മാറുന്നു. നിയമനിർമ്മാണ പ്രക്രിയക്ക് ചില നിശ്ചിത നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നടപടിക്രമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബില്ല് രാജ്യസഭയിലും ലോകസഭയിലും പാസ്സായതിനു ശേഷമാണ് പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടെയാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത് എന്ന്. അപ്പോൾ ആ ഒരു നിയമ നടപടികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഇന്ത്യ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാമത്തെ നടപടിയാണ് ഒന്നാം വായനയാണ്. അപ്പോൾ ഒന്നാം വായന എന്നറിയപ്പെടുന്നത് ബില്ലിന്റെ അവതരണ ഘട്ടമാണ്. സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും അംഗം ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം വായനയാണ് ഇനി അടുത്തായിട്ട് വരുന്നത്. ബില്ലിന്റെ രണ്ടാം ഘട്ടമാണ് രണ്ടാം വായന. ഈ ഘട്ടത്തിൽ ബില്ലിന്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ബിൽ ഒരു സെലക്ടീവ് കമ്മിറ്റിക്കോ രണ്ട് സഭകളുടെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്കോ പരിഗണക്കായിട്ട് അയക്കുന്നതിന്
ആവശ്യപ്പെടുന്നു എന്ന്. അപ്പോൾ ഒന്നാം വായന കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ ഒരു ബില്ല് അങ്ങനെ തന്നെ വെക്കുന്നു. പിന്നെ രണ്ടാം വായനക്ക് ശേഷമായിട്ട് ആ ഒരു ബില്ല് എന്താകുന്നു, ചില കമ്മിറ്റികൾക്ക് എന്താണ് വിടുന്നു. ഇനി അതല്ലെങ്കിൽ എന്താണ് ലോകസഭയിലും രാജ്യസഭയുടെയും സംയുക്ത സെലക്ട് കമ്മിറ്റിക്ക് എന്താകുന്നു പരിഗണനയ്ക്കായിട്ട് അയക്കുകയും ചെയ്യുന്നു എന്ന്. ഇനി അതിനുശേഷമായിട്ട് പിന്നീട് വരുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ ഘട്ടമാണ്. അപ്പോൾ രണ്ടാം വായനയിൽ എന്താണ് നമ്മളൊരു കമ്മിറ്റിക്ക് കൈമാറുന്നുണ്ടല്ലോ, ആ ഒരു കമ്മിറ്റിയുടെ സ്റ്റേജാണ് രണ്ടാമതായിട്ട് വരുന്നത്. ബില്ലിന്റെ വ്യവസ്ഥകൾ ഒറ്റക്കൊറ്റക്ക് സൂക്ഷ്മമായി പഠിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു കമ്മിറ്റി മുഖേനയായിട്ട് ചർച്ച ചെയ്യുന്നതാണ്, അവർ അതിനെ പഠന വിധേയമാക്കുന്നതുമാണ്. ഇനി അതിനുശേഷമായിട്ട് പിന്നീട് റിപ്പോർട്ട് ഘട്ടമാണ്. അപ്പോൾ റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുമ്പോൾ ബില്ലിന്റെ നാലാം ഘട്ടമാണ് റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത്. ബില്ലിലെ ഓരോ വ്യവസ്ഥയും ഭേദഗതികളടക്കം ചർച്ച ചെയ്ത് വോട്ടിന് ഇടുന്നു. ഈ ഘട്ടത്തിലാണ് സാരമായ പല മാറ്റങ്ങളും ബില്ലിന് സംഭവിക്കുന്നത് എന്നതിനാൽ അവതരണത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം കൂടിയാണ് റിപ്പോർട്ട് ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മിറ്റി ഘട്ടം എന്താണ്, അവർ ചർച്ച ചെയ്തതിനു ശേഷമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ ഒരു റിപ്പോർട്ട് പിന്നീട് സഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ആ ഒരു അവതരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷമായിട്ട് മൂന്നാം വായനയാണ്. അപ്പോൾ മൂന്നാം വായനയാണ് അന്തിമഘട്ടം എന്ന് പറയുന്നത്, ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ബില്ലിൽ മാറ്റം വരുത്താറില്ല. ഭേദഗതികൾ മാത്രം ഉന്നയിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടാകാറുള്ളത്. ചർച്ചയുടെ അവസാനം ബിൽ വോട്ടിങ്ങിന് ഇടുന്നതാണ്. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭ ബില്ല് അംഗീകരിച്ചതായിട്ട് കണക്കാക്കുന്നതാണ്. പിന്നീട് ബിൽ രണ്ടാമത്തെ സഭയിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ ആ സഭയിലും ബില്ല് പാസ്സാവുകയാണെങ്കിൽ പ്രസിഡന്റിന് അനുമതി നൽകുന്നതോടെ ബില്ല് നിയമമായി തീരുന്നതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ബില്ലുകളും പാസ്സായിട്ട് വരുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ബില്ലിന്റെ നിർമ്മാണ പ്രക്രിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഒന്നാം വായന ആദ്യം നടക്കുന്നു, പിന്നീട് രണ്ടാം വായനയാണ്. രണ്ടാം വായനക്ക് ശേഷമായിട്ട് ചില കമ്മിറ്റികൾക്ക് വിടുന്നു, പിന്നീട് ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഘട്ടമാണ്. പിന്നീട് വരുന്നത് മൂന്നാം വായനയാണ്. മൂന്നാം വായനയിൽ തന്നെ ആരോ എന്താക്കുന്നുണ്ട്, ബില്ല് വോട്ടിങ്ങിന് ഇടുന്നുണ്ട്. ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു ബില്ല് പാസ്സാകുന്നതാണ്. പാസ്സായതിനു ശേഷമായിട്ട് പ്രസിഡന്റിനെ അനുമതിക്കായിട്ട് അയക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഓരോ ബില്ലുകളും അതിൻ്റെതായിരിക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തുന്നതിനേക്ക് പ്രധാനമായിട്ടും സഹായകരമായി തീരുന്നത് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എന്ന്. അപ്പോൾ പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആൻസറുകളാണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് പല മാർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ, രണ്ടാമതായിട്ട് പര്യാലോചനകളും അതേപോലെ തന്നെ ചർച്ചകളുമാണ്, മൂന്നാമതായിട്ട് നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, നിരാകരിക്കൽ എന്ന് വെച്ചാൽ തള്ളിക്കളയലാണ്, അതേപോലെ തന്നെ ധനപരമായിട്ടുള്ള നിയന്ത്രണം, ഇനി അടുത്തതായിട്ട് അവിശ്വാസ പ്രമേയമാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഗാഢമായിട്ടുള്ള ആലോചനകളും ചർച്ചകളുമാണ്, അഥവാ പര്യാലോചനകളും ചർച്ചകളുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് നിയമനിർമ്മാണ പ്രക്രിയ സമയത്ത് സഭയിലെ മെമ്പർമാർക്ക് പര്യാലോചനകൾക്കായിട്ട് അഥവാ ഒന്നുകൂടി ആലോചിക്കുന്നതിനു വേണ്ടിയിട്ട് അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പര്യാലോചിക്കുക എന്ന് വെച്ചാൽ ഒന്നുകൂടി ഗാഢമായിട്ട് ചിന്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു പുറമെ സഭയിൽ പൊതുചർച്ചാ വേളയിലും നിയന്ത്രണങ്ങൾ ചെയ്യാനുള്ള അവസരം കൈവരുന്നു. ചോദ്യോത്തര വേളയിൽ മെമ്പർമാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പ് മന്ത്രിമാർ മറുപടി പറയേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ശൂന്യവേളയാണ്. അപ്പോൾ ശൂന്യവേളയിൽ മെമ്പർമാർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യം ഉന്നയിക്കാൻ അവസരമുണ്ട്. ചില സന്ദർഭങ്ങളിൽ സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രമേയത്തിന് അവസരം നൽകാറുണ്ട്. സർക്കാരിനെ കാര്യനിർവഹണ വിഭാഗത്തിനും മന്ത്രിസഭയ്ക്കും മേൽ ജാഗരൂകരായിരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഉപാധിയാണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ചോദ്യോത്തരവേളയിൽ നമുക്കെന്താണ് മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ ആ ഒരു മന്ത്രിമാർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ അടിയന്തര പ്രമേയം കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ശൂന്യവേളയിൽ മെമ്പർമാർക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു രണ്ടാമതായിട്ട് നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിയമങ്ങളെ തള്ളിക്കളയലാണ്, നിരാകരിക്കലാണ്. അപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അതിന് അംഗങ്ങളുടെ അംഗീകാരം അല്ലെങ്കിൽ
അല്ലെങ്കിൽ അനുമതി വേണ്ടതാണ്. സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബിൽ പാസാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന്. ഇനി അദ്ദേഹത്തിന് മൂന്നാമതായിട്ട് ധനപരമായിട്ടുള്ള നിയന്ത്രണമാണ്, അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. ബഡ്ജറ്റ് മുഖേനയാണ് ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത്. ധനപരമായ ഓരോ ആവശ്യങ്ങൾക്കും ബഡ്ജറ്റിൽ സംഖ്യ വകയിരുത്തും. ബജറ്റ് തയ്യാറാക്കലും സഭയുടെ അംഗീകാരത്തിന് അവതരിപ്പിക്കലും സർക്കാരിന്റെ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യങ്ങളാണ്. ബജറ്റ് സമയത്ത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി എന്നിവയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ധനദുർവിനിയോഗത്തെപ്പറ്റി ലോകസഭയ്ക്ക് അന്വേഷിക്കാവുന്നതാണ് എന്ന്. ഇനി അടുത്തിട്ട് നാലാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് അവിശ്വാസ പ്രമേയമാണ്. നോൺ കോൺഫിഡൻസ് മോഷനാണ്. അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ മന്ത്രിസഭയുടെ ചുമതലാബോധം ഉറപ്പാക്കുന്നതിന് പാർലമെന്റിനെ സഹായിക്കുന്ന മറ്റൊരു ശക്തമായ ആയുധമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ഭരിക്കുന്ന കക്ഷിക്ക് അല്ലെങ്കിൽ കൂട്ടുകക്ഷിക്ക് സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം സർക്കാരിനെ പുറത്താക്കുക എന്നത് സാങ്കല്പികമായുള്ള കാര്യം മാത്രമാണല്ലോ. സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിന്മേലെന്താക്കാം, ചർച്ചയ്ക്ക് ശേഷം വോട്ടിടുകയും ചെയ്യാവുന്നതാണ്. ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ ഗവൺമെന്റിനെ രാജിവെക്കേണ്ടി വരുന്നതാണ് എന്ന്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ എന്താണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു സഭയിൽ അതെന്താണ് വോട്ടിനിടുന്നതാണ്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പാർലമെന്റ് എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിനൊക്കെ മുൻപായിട്ട് നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ എന്ന അധ്യായത്തിൽ നിന്നും പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസുകളും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പോലെ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സുകളായിട്ട് ചോദിച്ചാൽ മതിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.